തലസ്ഥാന ജില്ലയിലെ രണ്ടാംഘട്ട കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. ഒപിയിൽ ഒരു ചികിത്സാ വിഭാഗത്തിൽ പരമാവധി 200 രോഗികൾക്ക് മാത്രമായിരിക്കും ഇനി മുതൽ പ്രവേശനം അനുവദിക്കുക. മറ്റ് രോഗികൾക്ക് ചികിത്സ സംബന്ധിച്ച് വിദഗ്ധ അഭിപ്രായം നേടാൻ ടെലിമെഡിസിൻ സംവിധാനം ഊർജിതമാക്കി. ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ഒപി സമയം. രാവിലെ 7 മുതൽ 11:30 വരെ ടോക്കൺ നൽകും. ഒപി ഇല്ലാത്ത ദിവസങ്ങളിലും ടെലിമെഡിസിൻ സംവിധാനം വഴി രോഗികൾക്ക് ഡോക്ടറുടെ ഉപദേശം തേടാം. മരുന്ന് കുറിപ്പണികളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സൗകര്യമൊരുക്കി. എന്നാൽ ഡോക്ടർ നേരിട്ട് കാണേണ്ട അടിയന്തര പ്രാധാന്യമുള്ള രോഗികൾക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടാനും അവസരമൊരുക്കിയിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാനും തീരുമാനിച്ചു. കൂട്ടിരിപ്പുകാരെ നിയന്ത്രിക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു രോഗിയോടൊപ്പം ഒരു കൂട്ടിരിപ്പുകാരനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. കൂട്ടിരിപ്പുകാർ മാറി മാറിയിരിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. കൂട്ടിരിപ്പുകാരൻ കഴിവതും വാക്സിൻ സ്വീകരിച്ച വ്യക്തിയായിരിക്കേണ്ടതാണ്. മാത്രമല്ല രോഗിയുടെ സഹായിയായി ഇരിക്കുന്നയാൾ മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ, കൈകഴുകൽ എന്നിവ കർശനമായി പാലിക്കണം. മാസ്ക് ധരിക്കാത്തവരെ ആശുപത്രിയിൽ നിന്നും പുറത്താക്കും. സന്ദർശകർക്ക് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സന്ദർശക വിലക്ക് വന്നതോടെ ആശുപത്രിക്കുള്ളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞു. ആശുപത്രിയിലെ ജോലി ക്രമീകരണം സംബന്ധിച്ച് ജീവനക്കാരുടെ സംഘടനകളുടെ പരാതികൾ പരിഹരിച്ചു കഴിഞ്ഞതായും സൂപ്രണ്ട് അറിയിച്ചു. കോവിഡ് ഡ്യൂട്ടിക്കായി ജീവനക്കാർ പൂർണ്ണമായി സഹകരിക്കുമെന്ന് സർവീസ് സംഘടനകളുടെ പ്രതിനിധികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു.